സംസ്ഥാനത്ത് മാലിന്യ ശേഖരണവും സംസ്കരണവും കാര്യക്ഷമമായി നടപ്പാക്കാനും നിയമ ലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനും തദ്ദേശ വകുപ്പ് പദ്ധതി തയ്യാറാക്കുന്നു മാലിന്യ സംസ്കരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവും ചട്ടഭേദഗതികളും കൊണ്ടുവരുന്നതിന് മുന്നോടിയായാണ് നിലവിലുള്ള നിയമ നടപടികൾ കർശനമാക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്ത് മാലിന്യ ശേഖരണവും സംസ്കരണവും കാര്യക്ഷമമായി നടപ്പാക്കാനും നിയമലംഘകർക്കെതിരെ കടുത്ത നടപടിയെടുക്കാനും തദ്ദേശ വകുപ്പ് ഒരുങ്ങുന്നു മാലിന്യ സംസ്കരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവും ചട്ടഭേദഗതികളും കൊണ്ടുവരുന്നതിന് മുന്നോടിയായാണ് നിലവിലുള്ള നിയമ നടപടികൾ കർശനമാക്കാൻ തീരുമാനിച്ചത് മാലിന്യ സംസ്കരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും ഉള്ളതെങ്കിലും ഇവ കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയാറില്ല ഈ സാഹചര്യത്തിലാണ് മാലിന്യമുക്ത സംസ്ഥാനത്തിനായി നിർണായക ചുവടുവകുപ്പുകളുമായി തദ്ദേശ വകുപ്പ് മുന്നോട്ട് വരുന്നത് പൊതുസ്ഥലം തെരുവ് ജലസ്രോതസ് റോഡുകൾ തുടങ്ങിയ ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന വലിച്ചെറിയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കർശന നടപടിയെടുക്കും എല്ലാ ജില്ലകളിലും പ്രത്യേക പരാതി പരിഹാര സെല്ലുകൾ രൂപവൽക്കരിക്കും ജില്ലാ ശുചിത്വ മിഷൻ്റെ ഓഫീസർ നോഡൽ ഓഫീസറായാണ് പരാതി പരിഹാര സെല്ലുകൾ രൂപവൽക്കരിക്കുക മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ ആർക്കും പരാതി നൽകാൻ കഴിയും ഉടനടി പരിശോധന നടത്തി ബന്ധപ്പെട്ട പരാതിക്കാരന് രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് സംവിധാനമൊരുക്കുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട പ്രത്യേക ജില്ലാതല എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പരാതി പരിഹാരത്തിനായി രംഗത്തിറങ്ങും രണ്ട് മാസത്തിനകം ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും തദ്ദേശ സ്ഥാപനം പോലീസ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ മിഷൻ എന്നിവയുടെ ഓരോ പ്രതിനിധികളുള്ള ഇരുപത്തിമൂന്ന് എൻഫോഴ്സ്മെൻറ് ടീമുകളാണ് എല്ലാ ജില്ലകളിലും രൂപവൽക്കരിക്കുന്നത് ഇതിനുള്ള നിർദ്ദേശം സർക്കാർ നേരത്തെ നൽകിയിരുന്നെങ്കിലും ഇവർക്കുള്ള വാഹനം അലവൻസ് എന്നിവ നൽകുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് സ്ക്വാഡുകൾ പ്രാബല്യത്തിൽ വരുന്നതിന് തടസ്സമായി നിന്നിരുന്നത് ഇതെല്ലാം ഉടൻ പരിഹരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു മാലിന്യം വലിച്ചെറിയുന്നവർക്കും കത്തിക്കുന്നവർക്കുമെതിരെ സ്പോട്ട്ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകൾ സ്വീകരിക്കും ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത